100 കോടിയോളം രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷ് അറസ്റ്റിലാകേണ്ട സാഹചര്യം വളരെ ശക്തമായി നിലനിൽക്കെ ഈ വിവാദമുണ്ടായി മണിക്കൂറുകളും ദിവസങ്ങളും പിന്നിടുമ്പോഴും സ്വപ്ന സുരേഷിന് സംരക്ഷണം ഒരുക്കുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള ചർച്ച അധികാരവർഗത്തിനിടയിലും അതോടൊപ്പം കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിലും സജീവമാവുകയാണ്. അവർ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒന്നും രണ്ടും അല്ല, കേരളത്തെയല്ല രാജ്യത്തെയല്ല UAE ഭരണകൂടത്തെ വരെ ഞെട്ടിക്കുന്ന UAE കോൺസുലേറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഡിപ്ലോമാറ്റിക് ബാഗ് വഴി ഒറ്റഘട്ടത്തിൽ മാത്രം 15 കോടി രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ, അടുത്ത കാലത്തായി 100 കോടിയോളം രൂപയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഉന്നതതല ബന്ധങ്ങളുള്ള, മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന IT വകുപ്പിലെ ഓപ്പറേഷൻസ് മാനേജറായിട്ടുള്ള സ്വപ്ന സുരേഷ് അറസ്റ്റിലാകാതിരിക്കുന്ന സാഹചര്യം, സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യത്തിൽ പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് വളരെ കൃത്യമായ പങ്കുണ്ട് എന്ന സംശയം ബലപ്പെടുകയാണ്. അതിനു കാരണമായി ചോദിക്കുന്നത്, ഏതൊരു സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകിച്ചും കേരളത്തിലെ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും മിടുക്കരായിട്ടുള്ള പോലീസ് ഫോഴ്സാണ്. കുറ്റാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രഗത്ഭരായ പോലീസ് ബുദ്ധിയുള്ള സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ, അതിപ്രഗത്ഭരായ കുറ്റാന്വേഷകർ, അതിപ്രഗത്ഭരായ ഇന്റലിജൻസ് ബുദ്ധിയുള്ളവർ കേരളത്തിലെ പോലീസ് സംവിധാനങ്ങളിലുണ്ട്. അവർ തന്നെയാണ് കേരളത്തിൻ്റെ പോലീസ് സംവിധാനങ്ങൾക്ക് വളരെ കൃത്യമായ ഊർജം നൽകുന്നതും. പക്ഷേ അവരൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ചങ്ങലകളാൽ തളയ്ക്കപ്പെട്ടവരാണ്. ഇവിടെ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഏറ്റവും പ്രഗത്ഭരായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ഉള്ള കേരളം, ഏറ്റവും പ്രഗത്ഭരായ കുറ്റാന്വേഷണ വിഭാഗമുള്ള കേരളം, ആ കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് CPM ആണ്. ആഭ്യന്തര വകുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം തന്നെ ലോക്നാഥ് ബെഹ്റ DGP ആണ്. ഈ സംവിധാനങ്ങൾക്ക് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഇത്തിരി പോന്ന ഒരു കള്ളക്കടത്തുകാരി എവിടെയുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നില്ല എങ്കിൽ, അത് യാഥാർത്ഥ്യമാണ് എങ്കിൽ, അതായത് സ്വപ്ന സുരേഷിൻ്റെ യാത്രാ പദ്ധതികളോ, സ്വപ്ന സുരേഷ് ഈ ആരോപണം ഉയർന്ന ദിവസം എവിടെയുണ്ടായിരുന്നു, അതിൻ്റെ തൊട്ടടുത്ത ദിവസം എവിടെയുണ്ടായിരുന്നു, ഓരോ ദിവസവും സ്വപ്ന സുരേഷിൻ്റെ ഒരു റൂട്ട് മാപ്പ്, പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വ്യക്തി, സർക്കാർ സംവിധാനങ്ങളുടെ അകത്തളങ്ങളിൽ നിർണായക സ്വാധീനമുള്ള വ്യക്തി, മുഖ്യമന്ത്രി കൈയാളുന്ന IT വകുപ്പിലെ ഓപ്പറേഷൻസ് മാനേജറായിട്ടുള്ള വ്യക്തി, മാത്രവുമല്ല ഒരു ഡിപ്ലോമാറ്റിക് സംവിധാനങ്ങളിൽ പ്രവർത്തിച്ച UAE കോൺസുലേറ്റിലെ മുൻ ജീവനക്കാരിയൊക്കെ ആയ ഈ ഹൈ പ്രൊഫൈലായിട്ടുള്ള സ്വപ്ന സുരേഷിൻ്റെ സഞ്ചാരപഥവും അതോടൊപ്പം തന്നെ സ്വപ്ന സുരേഷിൻ്റെ താമസ ഇടങ്ങളും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾക്കെങ്കിൽ, കേരളത്തിൻ്റെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്കെങ്കിൽ അത് ഏറ്റവും വലിയ പരാജയം എന്നുള്ള രീതിയിൽ വിലയിരുത്തേണ്ടി വരും. അതല്ല, അവർ അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്വപ്ന സുരേഷിന് ഒരു സംരക്ഷണ കവചം ഒരുക്കാൻ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ മൗനം ആ കാര്യത്തിൽ ഉണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് കേരളത്തിലെ ജനകീയ ഇടങ്ങൾ. അതിന് കാരണമായി പറയുന്നത് ഈ തരത്തിൽ തന്നെയാണ്. അതിപ്രഗത്ഭരിൽ, ലോകം കണ്ടിട്ടുള്ള അതിപ്രഗത്ഭരായ കുറ്റാന്വേഷകരുള്ള കേരളത്തിൻ്റെ പോലീസ് സംവിധാനം, ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് അതിപ്രഗത്ഭരായ ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിൻ്റെ സംവിധാനം, അവിടെ സ്വപ്ന സുരേഷിനും സരിത്തിനും ഇതുമായി ബന്ധമുണ്ടെന്ന് അറിയുന്ന ഘട്ടത്തിൽ തന്നെ സ്വപ്ന സുരേഷിന് കേരളത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു, രഹസ്യമായി സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഉന്നതമായ സംരക്ഷണ കവചമില്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതിന് ഏറ്റവും പ്രധാനമായിട്ട് അനുബന്ധമായിട്ട് പിന്തുണ ലഭിക്കുന്ന കാര്യം, സ്വപ്ന സുരേഷിൻ്റെ സാധ്യതകൾ, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധമുള്ള സാധ്യതകൾ പുറത്തുവരുമെന്ന് അറിയുന്ന ഘട്ടത്തിൽ ഈ ഡിപ്ലോമാറ്റിക് ബാഗ് കസ്റ്റംസിൻ്റെ കയ്യിൽ നിന്ന് വിട്ടുകിട്ടുന്നതിന് വേണ്ടി CPMലെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ചേർന്നിട്ടുള്ളൊരു ഉന്നതൻ ഈ കസ്റ്റംസുമായി ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള തെളിവുകളും അതോടൊപ്പം അത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വപ്ന സുരേഷിൽ നിന്ന് അന്വേഷണം ഉന്നത തലങ്ങളിൽ എത്തുകയാണെങ്കിൽ പല വമ്പന്മാരും കുടുങ്ങും എന്നുള്ള ഭയം CPMനെ ഗ്രസിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഗ്രസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വപ്ന സുരേഷിനെ സംരക്ഷിക്കേണ്ട ഒരു രീതി ഈ ഭരണകൂടങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷ് ബോധപൂർവ്വം സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ള ചർച്ച സജീവമാണ്. അല്ലാത്തൊരു സാഹചര്യത്തിൽ സ്വപ്ന സുരേഷിനെ പോലൊരു വ്യക്തിക്ക് പിണറായി വിജയൻ ഭരിക്കുമ്പോൾ, ലോക്നാഥ് ബെഹ്റ ഭരിക്കുമ്പോൾ അതിപ്രഗത്ഭരായിട്ടുള്ള കുറ്റാന്വേഷകരുള്ള പോലീസ് സേന, അതിപ്രഗത്ഭരായ ഇന്റലിജൻസ് സംവിധാനങ്ങളുള്ള പോലീസ് സേന സ്വപ്ന സുരേഷ് എവിടെയുണ്ടെന്ന് കൃത്യമായി തിരിച്ചറിയുകയും അവർ വിചാരിച്ചാൽ 24 മണിക്കൂർ
മണിക്കൂറിനകം സ്വപ്ന സുരേഷിനെ തൂക്കിയെടുത്ത് അകത്തിടാൻ സാധിക്കുകയും ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്ന സുരേഷിനെ കണ്ടെത്താതിരിക്കുന്നത് അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് രക്ഷപ്പെട്ട് നിൽക്കുന്നത് പിണറായി വിജയന്റെ സഹായത്തോടുകൂടി തന്നെയാണ്. പിണറായി വിജയന്റെ സഹായം എന്ന് പറഞ്ഞാൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ സഹായം തന്നെയാണ്, സംസ്ഥാനത്തിന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായത്താൽ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് ഭരണകൂടങ്ങളിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ളവരും രാഷ്ട്രീയ നേതാക്കളും കേരളത്തിലെ ജനകീയ മനസ്സും.